നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഏറ്റവും ഒടുവിൽ മാസപ്പടി വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സോലോജിക് കമ്പനിയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുമെന്നാണ് വിവരം കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസ് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കും രേഖയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ സ്ഥാപനം എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനയുണ്ടാകും കൊച്ചി ഓഫീസ് ലഭിച്ച പരാതികളിലാണ് പരിശോധന നടക്കുന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പിടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് രംഗത്തുവന്നു മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് മാത്രമല്ല നിരപരാധിയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പാർട്ടി ഒപ്പം നിൽക്കുന്നത് ഇനിയും എന്ത് പരിശോധന വേണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നടത്താമെന്നും റിയാസ് പറഞ്ഞു എവിടെ നിന്നോ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് എന്തും വിളിച്ചു പറയുകയാണ് കുഴൽനാടൻ ആരോപണങ്ങൾ തെറ്റുമ്പോൾ വീണെടുത്ത് കിടന്ന ഉരുളും എന്നും നിലനിൽക്കുന്ന പാർട്ടിയാണ് സി പി എം ആരോപണങ്ങളിൽ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും വാർത്തയാകുകയാണെന്നും മന്ത്രി പറഞ്ഞു പറയാനുള്ളതൊക്കെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെന്നും അതിനപ്പുറം ഒന്നും പറയാനില്ല എന്നും റിയാസ് കൂട്ടിച്ചേർത്തു ചിലർക്ക് എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ വീണ്ടും അധികാരത്തിൽ എത്തിച്ചതിൽ ദഹിക്കാത്ത പ്രശ്നമുണ്ട് അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ അതിനുള്ള മരുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും റിയാസ് പറഞ്ഞു തുടർഭരണത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടവർ മരുന്ന് കഴിക്കുകയോ വ്യായാമം ആണ് വേണ്ടുന്നത് എനിക്ക് അനങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് മുന്നോട്ട് നടന്നാൽ മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്തുവെന്ന് പറയാൻ സാധ്യതയുണ്ട് മിണ്ടാതിരുന്നാൽ ഉത്തരമുട്ടിയെന്ന് പറയും ചിരിച്ചാൽ പരിഹസിച്ച ഭീകരൻ എന്ന് വാർത്ത വരാൻ സാധ്യതയുണ്ട് ഇനി തിരിഞ്ഞു നടന്നാലോ ഒളിച്ചോടിയെന്നും പറയാൻ സാധ്യതയുണ്ട് ഞാനും ഒരു മനുഷ്യനാണ് എന്ന് റിയാസ് പറഞ്ഞു ഓരോരുത്തരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയില്ല വസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ ഒന്നിലും ഭാഗമാകാതെ ആളുകളെ വിവാദത്തിലേക്ക് വലിച്ചിടുകയാണ് നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ വിവരങ്ങൾ അന്ന് തന്നെ എല്ലാവരും കണ്ടതാണ് സുതാര്യമാണ് ഇവയെല്ലാമെന്നും റിയാസ് പ്രതികരിച്ചു താൻ ഉൾപ്പെടുന്ന പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് നിയമപരമായ വശങ്ങൾ വിശദീകരിച്ചതാണ് അതിന്റെ മറ്റു വശങ്ങളും വ്യക്തമാക്കിയതാണ് ഇതെല്ലാം പരിശോധിക്കാൻ ഈ രാജ്യത്ത് നിയമസംവിധാനങ്ങളുണ്ട് അവർ അത് പരിശോധിക്കട്ടെ ഒരു തരത്തിലുള്ള ഭയപാടും വിഷയത്തിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാക്ക് ഉരിയാടിയോ എന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ സമീപനമല്ല മാത്യു കുഴിനാടന്റെ സമീപനമെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി എത്ര നട്ടലോടുകൂടിയാണ് മാത്യു കുഴിനാടൻ സി പി എമ്മിനെ വെല്ലുവിളിച്ചത് സി പി എമ്മിന്റെ ഏത് നേതാക്കൾക്ക് വേണമെങ്കിലും തന്റെ രേഖകൾ പരിശോധിക്കാമെന്ന് പറഞ്ഞ നേതാവാണ് അദ്ദേഹം ഇത് കേൾക്കുന്ന ആളുകൾക്ക് വിഷയം സുതാര്യമാണെന്ന് മനസ്സിലാക്കും പിണറായി വിജയന്റെ മകൾക്കെതിരെ വന്ന ആരോപണങ്ങളിൽ ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള നട്ടല് സി പി എമ്മിന് ഉണ്ടോയെന്നും സുധാകരൻ ചോദിച്ചു അതേസമയം വീണക്കെതിരെ വീണ്ടും ആരോപണവുമായി മാത്യു കുഴലനാടൻ എം എൽ എ രംഗത്തെത്തി വീണയുടെ കമ്പനി നാല്പത്തിരണ്ട് ലക്ഷം രൂപ അധികമായി സി എം ആറിൽ നിന്ന് വാങ്ങിയതിന് രേഖകളുണ്ടെന്നും മാത്യു കുഴലനാടൻ പറഞ്ഞു വീണയുടെ കമ്പനിയുടെ കണക്കുകൾ നിർത്തിയായിരുന്നു എംഎൽഎയുടെ ആരോപണങ്ങൾ കൂടാതെ ഈ കമ്പനിയുടെ ഉടമയുടെ ഭാര്യയുടെ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയെന്നും അദ്ദേഹം ആരോപിച്ചു സി എം ആർ നിന്ന് നാല് ലക്ഷത്തി നാല്പത്തി രൂപ വീണ വാങ്ങി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് വീണ കമ്പനി ആരംഭിച്ചത് ഇതിനായി പതിനാല് ലക്ഷം രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം വരവുണ്ടായി ചെലവ് എഴുപത് ലക്ഷം നാല് ലക്ഷത്തിലേറെ നഷ്ടമുണ്ടായി പിന്നാലെ സി എം ആർ എൽ കമ്പനി ഉടമയുടെ ഭാര്യയിൽ നിന്നും വീണയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം ലഭിച്ചു പിറ്റേ വർഷം മുപ്പത്തി ലക്ഷം രൂപ നൽകി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷം ഇരുപത് ദശാംശം മൂന്നെട്ട് ലക്ഷം രൂപ ലാഭം പിറ്റേ വർഷം പതിനേഴ് ലക്ഷം രൂപ നഷ്ടമുണ്ടായി പിന്നാലെ കമ്പനിക്കായി വീണ അൻപത്തൊമ്പത് ലക്ഷം രൂപ മുടക്കിയതായും രേഖകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുഴൽനാടൻ വിവരിച്ചിരുന്നു വിഷയത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് അദ്ദേഹം ഇമെയിൽ വഴി പരാതി നൽകുകയും ചെയ്തിരുന്നു